ഇനി നമ്മൾ കോട്ടയത്തേക്ക് പോവുകയാണ്. കോട്ടയത്ത് മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും മഴക്കെടുതിക്ക് അവസാനം ആയിട്ടില്ല. ഷിനോജ് ഉണ്ട്. ഷിനോജ് നിൽക്കുന്നത് ഇല്ലിക്കൽ ഭാഗത്താണ്. അതൊരു ജംഗ്ഷനാണ്, ഒരു ടൗൺ എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാൻ കഴിയും. പക്ഷേ ഷിനോജ് ഈ വരുന്ന ദൃശ്യങ്ങളിൽ ഈ കടകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പം വാഹനങ്ങളൊക്കെ ആ റോഡിലൂടെ പോകുമ്പോൾ ഇരുചക്രങ്ങളും കാറിൻ്റെയും ആണെങ്കിലും സ്കൂട്ടറിൻ്റെയും ആണെങ്കിലും ഒക്കെ അത് വെള്ളത്തിൽ, പൂർണ്ണമായും വെള്ളത്തിനടിയിലാണ്. എത്ര ദിവസത്തിനുള്ളിൽ ഈ കയറിയ വെള്ളം ഇറങ്ങുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്? സാധാരണ ഒരു മഴക്കാലത്ത് വെള്ളം കയറുന്ന പ്രദേശമാണോ ഈ ഇല്ലിക്കൽ എന്നൊക്കെ പറയുന്നത്? ആര്യ, ഇല്ലിക്കൽ, തിരുവാർപ്പ്, അയ്മനം, കാഞ്ഞിരം തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം തന്നെ സ്ഥിരമായി മഴ, ചെറിയൊരു മഴ പെയ്യുമ്പോൾ തന്നെ വലിയ രീതിയിൽ വെള്ളം കയറുന്ന പ്രദേശങ്ങളാണ്. ഈ പ്രദേശങ്ങളിലെല്ലാം സാധാരണ 2018 2021 വെള്ളം കയറിയ സ്ഥലങ്ങളാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇല്ലിക്കലിന് തൊട്ട് സമീപമുള്ള ഒരു മറ്റൊരു വേളൂർ എന്ന് പറയുന്ന പ്രദേശത്താണ്. ഇവിടെയും വെള്ളം സമാനമായ രീതിയിൽ കയറിയിട്ടുണ്ട്. ഇല്ലിക്കലിൽ കണ്ടതുപോലെ അതേ രീതിയിൽ തന്നെ വകയനമക രീതിയിൽ കാഴ്ചകൾ നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഒരു വീടിന് ചുറ്റും വെള്ളം കയറുന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. ഈ വീട്ടിലുള്ള ആൾക്കാരൊക്കെ തന്നെ ബന്ധുവീടുകളിലും അതുപോലെ തന്നെ ദുരിതാശ്വാസ ക്യാമ്പുകളിലൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും അധികം ദുരിതാശ്വാസ ക്യാമ്പുകൾ ഇപ്പോൾ നിലവിൽ കോട്ടയത്താണ്. 65 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് നിലവിൽ കോട്ടയത്ത് മാത്രം ചെയ്യുന്നത്. നമുക്ക് ഈ നാട്ടുകാരോട് തന്നെ പ്രതികരണം ചോദിക്കാം. ചേട്ടാ, വെള്ളം ഫുള്ള് കയറിയ അവസ്ഥയിലാണ്? വെള്ളം ഫുള്ള് കയറിയ അവസ്ഥയിലാണ്. വെള്ളം ഈ സാധാരണ ഉരുൾ പൊട്ടിയിട്ടാണ് വെള്ളം വരാറുള്ളത്. ഇപ്പോൾ അത് അതല്ല, ആ ഒരു അവസ്ഥയിലല്ല വന്നിരുന്നത്. ഇപ്പോൾ 2 ദിവസത്തെ മഴയ്ക്ക് ഇത്രമാത്രം വെള്ളം വന്നുവെങ്കിൽ അതിന് ഒരു കാരണമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ, ഇത് പണ്ട് ഈ ഏക്കർ 1000 ഏക്കർ രണ്ടാം കൃഷി എന്ന് പറയുന്ന സംഭവം ഇല്ലായിരുന്നു. 1st കൃഷി ഉള്ളായിരുന്നു. ഈ 1st കൃഷി വന്നപ്പം, 2st കൃഷി വന്നപ്പം മൊത്തം മഴ അടച്ച് കിട്ടി. ഈ വെള്ളം വലിഞ്ഞു പോകാനുള്ള സ്ഥലം ഇല്ലായിരുന്നു. അതാണ് ഇതിനകത്ത് കാരണം ഉണ്ടായത്. ഈ 2st കൃഷി ഇല്ലെങ്കിൽ നമുക്ക് ഈ വെള്ളം ഇല്ല, ഇവിടെ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന സംഭവം ഇല്ല. അപ്പോൾ അതാണ് പങ്കുവെച്ചത്. പിന്നെ ഇവിടെ ഈ പ്രദേശം, ഈ വേളൂർ ഭാഗം മൊത്തം വെള്ളം കയറി ഇതായിരിക്കുക. അപ്പോൾ പടിഞ്ഞാറൻ മേഖല, അപ്പോൾ തിരുവാർപ്പ്, കാഞ്ഞിരം, കുമ്മനം, അയ്മനം, ഈ മേഖല മൊത്തം വെള്ളത്തിലാണ്. ഒരുപാട് ആൾക്കാർ വീട് മാറിപ്പോയി. അല്ല, ഇനി ഈ മലയോര മേഖലകളിൽ മഴ പെയ്തില്ലെങ്കിൽ ഈ കയറിയ ഈ വെള്ളം, ഇപ്പം കയറിയ വെള്ളം എത്ര ദിവസത്തെ ഇറങ്ങിപ്പോകാനാണ് സാധ്യത? ഇപ്പം പെയ്തില്ലെങ്കിൽ 2 ദിവസത്തേക്ക് ഇറങ്ങിപ്പോകും. ഇല്ലെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിടക്കും, ഒരു 1-2 ആഴ്ച കിടക്കേണ്ടി വരും. എന്തായാലും മലയോരത്ത് മഴ പെയ്യില്ലെന്ന് നമുക്ക് ആശ്വസിക്കാം. പെയ്യായിരിക്കാം ഞങ്ങൾക്ക് ആശ്വസിക്കാം. ചേട്ടാ, മഴ നല്ല രീതിയിൽ കയറുന്നുണ്ട്? മഴ നല്ലപോലെ കയറുന്നുണ്ട്. മഴ തന്നെയാണ്, മഴ കൊണ്ടാണല്ലോ വെള്ളം വന്നത് അല്ലേ. വീട്ടിൽ വെള്ളം കയറിയോ? വീട്ടിൽ വെള്ളം കയറിയെന്ന് വെച്ചാൽ ഇപ്പൊ കയറുമ്പോ മട്ടി നിൽക്കുക. അങ്ങോട്ട് പോകാൻ പോലും വഴിയില്ല, വീട്ടിലോട്ട് കയറാൻ പോലും. അതുപോലെ കിടക്കുന്നു. ക്യാമ്പിലേക്ക് എല്ലാം മാറാൻ ആളുകളെല്ലാം പറഞ്ഞിട്ടുണ്ടോ? പഞ്ചായത്തിൽ നിന്ന് ആരെങ്കിലും വന്ന് ക്യാമ്പിൽ മാറണോ? എല്ലാരും വന്നിട്ടില്ല. സ്ഥിരമായി വെള്ളം കയറുന്ന സ്ഥലമാണോ വീട്ടിലൊക്കെ? അതെ അതെ, സ്ഥിരമായിട്ട് കയറുന്ന സ്ഥലം തന്നെ. നല്ലപ്പോഴല്ല. അരിയ, ഇതാണ് കോട്ടയത്ത് താഴ്ന്ന പ്രദേശങ്ങളുടെ ഒരു പൊതുചിത്രം എന്ന് പറയുന്നത്. വെള്ളം കയറി നിരക്കിടക്കുന്ന അവസ്ഥയിലാണ്. പ്രത്യേകിച്ച് ഈ കാഞ്ഞിരം, ഇല്ലിക്കൽ പോലുള്ള പ്രദേശങ്ങളെല്ലാം വെള്ളം പൂർണ്ണമായും കയറിക്കഴിഞ്ഞു. ഇനി ഇത്തരത്തിൽ മലയോര മേഖലകളിൽ മഴ കനക്കുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ആശങ്കകളും വലിയതാണ്. അത്തരത്തിൽ മലയോര മേഖലകളിലും മുണ്ടക്കയം ഉൾപ്പെടുന്ന മലയോര മേഖലകളിലും കുട്ടികൾ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലൊക്കെ മഴ ഇനി കനക്കില്ല എന്ന് പ്രതീക്ഷിക്കാം. അരിയ, ശരി, ഇപ്പോഴും ആ ഷിനോജൊക്കെ നിൽക്കുന്ന ഭാഗത്ത് മുട്ടറ്റം വരെ വെള്ളമുണ്ട്. ഇന്നലെ രാത്രിയൊക്കെ മഴ കുറഞ്ഞിരുന്നു. ഈ ഒറ്റപ്പെട്ട മഴ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴും വെള്ളമൊന്നും ഇറങ്ങി